السلام عليكم ورحمة الله وبركاته. വിശുദ്ധ ഖുർആൻ മാനവർക്ക് വഴികാട്ടി എന്ന വിശുദ്ധ ഖുർആനെ പ്രമേയമാക്കിയിട്ടുള്ള വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാനായി ബഹുമാന്യ പണ്ഡിതൻ ഷിഹാബ് സ്വലാഹി അവർകളോട് സാദരം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബു സുബ്ഹാനഹു തആല നമ്മളെയെല്ലാം അവനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി പറയാനുള്ളത്, ഇവിടെ അർഷദ് ക പറഞ്ഞു മലയാളം വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന്. പക്ഷേ 2013 ഞാൻ ജാമ്യന്ന് ഇറങ്ങിയത്. ഇന്നിപ്പോൾ 2023, 10 കഴിഞ്ഞ് മലയാളവുമായി ടച്ച് ഇപ്പം അധികമില്ല. അതുകൊണ്ട് മുമ്പത്തെ പോലെ മലയാളം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു പ്രോഗ്രാമിന്, ഈ ഒരു ഇരുത്തത്തെ നല്ലൊരു സ്വാലിഹായി അമലാക്കി തീർക്കുമാറാകട്ടെ. എനിക്കിവിടെ നൽകിയിട്ടുള്ള വിഷയം ഖുർആൻ മാനവികതയുടെ വഴികാട്ടി എന്ന വിഷയമാണ്. ആ വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ സംസാരിച്ച് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ള മാസമാണ് റമദാൻ മാസം. റമദാൻ മാസത്തെയാണ് അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ പവിത്ര ഖുർആനിനെ
റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചു. ആ മാസമാണ് ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കലേക്ക് വരാനുള്ളത്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സ്വന്തം ഓർമ്മിക്കുവാനും അതേപോലെ ഓർമ്മപ്പെടുത്തുവാനും വേണ്ടിയാണ് ഈ ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യാസത്യ വിവേചനമായിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു തആല മാനവരാശിക്ക് മാർഗദർശനമായി പവിത്രമായ റമദാൻ മാസത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ പവിത്രമായ റമദാൻ മാസത്തിൽ അതിലും ലൈലത്തുൽ ഖദറിനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെയാണ്, ലൈലത്തുൽ ഖദറിലാണ് ഈ പവിത്രമായ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണ് നിനക്കറിയുമോ? ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫ് ഷഹർ, ആയിരം മാസങ്ങളെക്കാൾ ഏറെ ശ്രേഷ്ഠമായ മാസം, ഏറെ ശ്രേഷ്ഠമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശേഷിപ്പിച്ചിട്ടുള്ള ആ ലൈലത്തുൽ ഖദറിലാണ് അല്ലാഹു പവിത്ര ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ പവിത്ര ഖുർആനിന്റെ മഹത്വവും അതിന്റെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ എത്ര തന്നെ നമ്മൾ പറഞ്ഞാലും എത്ര തന്നെ നമ്മൾ മനസ്സിലാക്കിയാലും തീരാത്തത്ര മഹാവിശാലമായ, അതേപോലെ വളരെയധികം അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നൂറുക്ക് നൂറ് ശതമാനവും വിശുദ്ധ ഖുർആൻ ദൈവികമാണ്, അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യമായ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം നമുക്കറിയാം. ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. എത്ര ഗ്രന്ഥമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്? കണക്കില്ല, അതിന് ഒരു പ്രത്യേകമായ എണ്ണമില്ല. കാരണം എല്ലാ പ്രവാചകന്മാരുടെ, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ പ്രവാചകന്മാരെ അയക്കുമ്പോഴും അവർക്ക് അതോടൊപ്പം തന്നെ ഗ്രന്ഥങ്ങൾ അയച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് കാണാം. ലഖദ് അർസൽന റുസുലന ബിൽ ബയ്യനാതി, അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമായ തെളിവുകൾ കൊണ്ടാണ് പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്, അതോടൊപ്പം ഗ്രന്ഥങ്ങളെയും നാം അയച്ചിട്ടുണ്ട് എന്ന്, ഗ്രന്ഥങ്ങളെയും നാം നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ നാല് ഗ്രന്ഥത്തെക്കുറിച്ചാണ്, അതിന്റെ പേരിന് നാല് ഗ്രന്ഥത്തെ പേരാണ് അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ. ഇങ്ങനെ നാല് ഗ്രന്ഥങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തി. ആ നാല് ഗ്രന്ഥങ്ങൾ, അതും ആ നാല് ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല ഏതൊക്കെ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ ആ ഗ്രന്ഥങ്ങളുടെ അവസാനത്തെ ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഅൻസൽനാ ഇലൈകൽ കിതാബ ബിൽ ഹഖി, നബിയെ ഈ ഗ്രന്ഥത്തെ നാം സത്യമായി കൊണ്ട് നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നു. മുസദ്ദിഖൽ ലിമാ ബൈന യദൈഹി, ഇതിന് മുമ്പുള്ള ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്. മിനൽ കിതാബി വമുഹൈമിനൻ അലൈ, അതേപോലെ അതിന്റെ ചുരുക്കമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട, നമുക്കാർക്കും സംശയിക്കേണ്ടതില്ല അല്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ,
തൻസീലുൽ കിതാബ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് അവതീർണമായിട്ടുള്ളത് ലാ റൈബ ഫീഹി അതിൽ ഒരു സംശയവുമില്ല മിർ റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണ് ഈ ഗ്രന്ഥം അവതീർണമായിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് കാണാം. അപ്പോൾ വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, അത് അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചതാണ് എന്നതിൽ ഒരു സംശയം ഒരു മുഅ്മിനിന് വേണ്ടതില്ല. മുഅ്മിനെന്നല്ല, ലോകത്തുള്ള ഒരാൾക്കും ആ വിഷയത്തിൽ സംശയിക്കേണ്ടതില്ല. ചില ആളുകൾ അവർക്കറിയാം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ, എന്നിട്ട് പോലും അതിനെതിരെ സംസാരിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നത് കാണാം. പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഗ്രന്ഥം അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്നതിൽ അവർക്ക് പോലും അറിയാമെന്നതാണ് യാഥാർത്ഥ്യം. കാരണം എന്താ? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല വെല്ലുവിളിക്കുന്നു, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചാലഞ്ച് ചെയ്യുന്നു, ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന്. 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നുവരെ ആ വിശുദ്ധ ഖുർആനിനെ പോലെയുള്ള ഒരു ഖുർആനിനെ കൊണ്ടുവരാൻ അതിനെതിരെ സംസാരിക്കുന്ന ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിൽ ചോദിച്ചു, ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അയ്യതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, അതേ ജിന്നുവർഗവും മനുഷ്യവർഗവും നിങ്ങൾ ഒരുമിച്ചുകൂടുക എന്നിട്ട് ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥത്തെ കൊണ്ടുവരിക, ലാ യഅതൂന ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഇതുപോലെയുള്ള ഒരു ഖുർആനിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ ചാലഞ്ചാണ്, അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്, ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥത്തെ കൊണ്ടുവരാൻ കഴിയുമോ? നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ മാത്രമല്ല, ജിന്നുവർഗത്തെയും കൂട്ടിക്കൊള്ളി, അതല്ല ലോകത്തുള്ള എല്ലാവരെയും നിങ്ങൾ വിളിച്ചുകൂട്ടി, നിങ്ങൾ ഒരുമിച്ചുകൂടി ഇതുപോലെയുള്ള ഗ്രന്ഥത്തെ കൊണ്ടുവരാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതുമാത്രമല്ല, ഖുർആൻ വേണ്ട, മൊത്തം ഖുർആൻ വേണ്ട, ഒരു 10 സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ പറഞ്ഞു, അം യഖൂലൂന ഇഫ്തറാ ഖുൽ ഫഅതു ബിഅശ്രി സുവരിം മിസ്ലി അലേ ഖുൽ ഫഅതു ബിഅശ്രി സുവർ, ഒരു 10 സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു 10 സൂറത്ത്, ഇനി അതും വേണ്ട, 10 സൂറത്ത് വേണ്ട, ഒരൊറ്റ സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചോദിച്ചു, വഇൻ കുൻതും ഫീ റൈബിം മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിസ്ലി മിൻ മിസ്ലി അലേ ഖുൽ ഇൻ വഇൻ കുൻതും ഫീ റൈബിം, ഇതിൽ നിങ്ങൾ സംശയാളുക്കളാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഇതുപോലെയുള്ള ഒരു സൂറത്തിനെ കൊണ്ടുവരാൻ, ഒറ്റ സൂറത്തിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിച്ചിട്ടുണ്ട്. ഈ എല്ലാ വെല്ലുവിളികളും വിശുദ്ധ ഖുർആനിൽ നിലനിൽക്കെ ഇന്നുവരെ ഈ വിശുദ്ധ ഖുർആനിനെതിരെ സംസാരിക്കുന്ന, വിശുദ്ധ ഖുർആനിനെതിരെ ചാടിക്കയറുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള ഒരു സൂറത്ത് പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ അതുമാത്രമല്ല, വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുള്ള ഏതൊരു വിഷയമാകട്ടെ, അത് തെറ്റുപറ്റിയിട്ടുണ്ട്, അതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയാനും അതിനെ തെളിയിക്കാനും ഒരാൾക്കും ഇന്നുവരെ സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ശാസ്ത്രീയപരമായി പറഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും ഇന്ന് ശാസ്ത്രം ചെളിപ്പെടുത്തുന്നുണ്ട്, അതൊക്കെയും ഇന്ന് ശാസ്ത്രം സത്യപ്പെടുത്തുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ചില ഉദാഹരണങ്ങളാണ് തേനീച്ച. തേനീച്ചയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. തേനീച്ചയോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, എന്താണ്? വഔഹാ റബ്ബുക ഇലൽ നഹലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനൽ ശജരി വമിമ്മാ യഅരിശൂൻ ഥുമ്മ കുലി മിൻ കുല്ലി തമറാത്ത് അലേ. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിൽ പറയുകയാണ്, തേനീച്ചക്ക് നാം വഹി നൽകി. എന്താണ് വഹി നൽകിയത്? അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനൽ ശജരി വമിമ്മാ യഅരിശൂൻ, അതേ നിങ്ങൾ വീട് വെക്കുക, നിങ്ങൾ വീട് പണിയുക പർവ്വതങ്ങളിൽ, അതുപോലെ തന്നെ മരങ്ങളിൽ,
അതുപോലെ തന്നെ മനുഷ്യർ കെട്ടി ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളിൽ നിങ്ങൾ വീട് പണിയുക. മാത്രമല്ല സുമ്മ കുലി മിൻ കുല്ലി സമറാത്ത്, എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്നല്ലാഹു അവിടെ പറയുന്നുണ്ട്. ഈ പറച്ചൽ, ഈ ഒരു വാചകം, ഈ ഒരു വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ പദപ്രയോഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അത്ഭുതമാണ്. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ അവിടെ ഉപയോഗിക്കുന്ന പദപ്രയോഗം നോക്കൂ നിങ്ങൾ. ثم وأوحى ربك إلى النحل أن اتخذي عليه اتخذي എന്ന് പറയുന്ന പദപ്രയോഗം അത് പെണ്ണുങ്ങളോടുള്ളതാണ്. ഇത്തഖദു എന്നാണ് ആണുങ്ങളോട് പറയേണ്ടത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തഖിദി, നിങ്ങൾ വീട് പണിയുക എന്ന് പറയുമ്പോൾ ഇത്തഖിദി എന്നാണ് അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള പദം. മാത്രമല്ല സുമ്മ കുലി, നിങ്ങൾ തിന്നുകൊള്ളുക എന്ന് അല്ലാഹു പറഞ്ഞു. അവിടെ പെണ്ണുങ്ങളോടുള്ള പ്രയോഗമാണ്. ആണുങ്ങളോടാണെങ്കിൽ കുലു എന്നാണ് പറയേണ്ടത്. പക്ഷെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു സുമ്മ കുലി, നിങ്ങൾ തിന്നുകൊള്ളുക ഭക്ഷിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളോടുള്ള പ്രയോഗമാണ്. അതിനർത്ഥം എന്താ? അതേ ശാസ്ത്രം പിന്നീടാണ് 1800 കാലഘട്ടങ്ങളിലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതേ വീട് നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ ഫുഡ് ഭക്ഷണം കൊണ്ടുവരുന്നതും പെണ്ണുതേനീച്ചയാണ്. പെണ്ണുതേനീച്ചയാണ് ശാസ്ത്രം ഈ അടുത്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ പദപ്രയോഗങ്ങളിൽ പോലും വിശുദ്ധ ഖുർആൻ തെളിയിച്ചിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതം. അതാണ് വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് നമ്മളിവിടെ ഉയർത്തി കാണിക്കുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അതുമാത്രമല്ല എത്രയോ ശാസ്ത്രീയപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഭ്രൂണങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു ഉമ്മയുടെ വയറ്റില് ഉണ്ടാകുന്ന ശിശുക്കളെ, ഒരു കുഞ്ഞിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഘട്ടങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. അതേ ടെക്നോളജികളില്ലാത്ത, ശാസ്ത്രകാരന്മാരില്ലാത്ത ആ ഒരു കാലഘട്ടങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഒരു ഉമ്മയുടെ വയറ്റിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി നിർമ്മിക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചപ്പോ അതിന് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലേ? വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വീൻ ثم جعلناه نطفه في قرار مكين ثم خلقنا النطفه علقه فخلقنا العلقه مضغه فخلقنا المضغه عظاما فكسونا العظام لحما ثم انشأناه خلقا اخر فتبارك الله احسن الخالقين. അതേ ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ഉമ്മയുടെ വയറ്റിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നിർമ്മിക്കപ്പെടുന്നത്? അതേ ആദ്യം ഒരു ബീജമായി, ആ ബീജം പിന്നെ രക്തപിണ്ഡമായി, ആ രക്തപിണ്ഡം പിന്നെ ഭ്രൂണങ്ങളിലേക്ക് ചേർക്കപ്പെടുകയും എന്നിട്ടതിന് എല്ലുകൾ കൊണ്ട് ആവൃതമാവുകയും എന്നിട്ട് നല്ലൊരു മനുഷ്യരൂപത്തിൽ ആ മനുഷ്യൻ ഈ ഭൂലോകത്തേക്ക് കടന്നു വരുന്നത് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ തെറ്റുപറ്റി എന്ന് പറയുവാൻ ഇന്നത്തെ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രകാരന്മാർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു നോക്കുമ്പോൾ, ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ അത്ഭുതമായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആനിന് തെറ്റുപറ്റുകയില്ല എന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് അബൂലഹബിന്റെ തെളിവ്. എന്താ അങ്ങനെ പറയാൻ? വിശുദ്ധ ഖുർആനിന് തെറ്റുപറ്റുകയില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അബൂലഹബ്. കാരണം എന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. തബ്ബത് യദാ അബി ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. അല്ലേ, അബൂലഹബ് അവന്റെ രണ്ട് കൈകളും നശിച്ചു പോകട്ടെ, അവന് നാശമാണ്, അവൻ നരകത്തിലേക്കുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഇറങ്ങിയിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അബൂലഹബ് മരിക്കുന്നത്. എന്നിട്ടും അബൂലഹബിന് ഇസ്ലാം സ്വീകരിക്കാൻ തോന്നിയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതമാണ് അല്ലേ. വിശുദ്ധ ഖുർആനിനെ കളവാക്കാനും വിശുദ്ധ ഖുർആനിനെ പരിഹസിക്കുവാനും വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ എന്തെല്ലാം കളികൾ, എന്തെല്ലാം മാർഗങ്ങളാണ് തേടിയിരുന്നത്. എന്നാൽ അബൂലഹബിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു. എന്താ? വിശുദ്ധ ഖുർആൻ തെറ്റാണ് എന്ന് പറയുവാൻ
ഇതാ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഞാനിതാ ഇസ്ലാം സ്വീകരിക്കും, ഞാൻ ഇതാ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ, പ്രഖ്യാപിച്ചാൽ വിശുദ്ധ ഖുർആൻ അവിടെ കളവാകുമായിരുന്നു അല്ലേ? എന്നിട്ടും വിശുദ്ധ ഖുർആൻ 10 കൊല്ലം കഴിഞ്ഞിട്ട് അബൂലഹബ് മരണപ്പെട്ടു. ആ 10 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും ഞാൻ മുസ്ലിമായിക്കൊണ്ട് ഈ വിശുദ്ധ ഖുർആനിനെ കളവാക്കണം, ഈ വിശുദ്ധ ഖുർആനിന്റെ തെറ്റുണ്ട് എന്ന് തെളിയിക്കണം എന്ന ഒരു വിചാരം അബൂലഹബിന് തോന്നിയില്ല. അപ്പൊ അത് വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതമാണ്, വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതമാണ് നമുക്കതില് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റുപറ്റുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതൊക്കെയും നമ്മൾ സംസാരിച്ചത്, ഇതൊക്കെയും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്തിനാണ്? വിശുദ്ധ ഖുർആൻ തിരക്കേടില്ല, വിശുദ്ധ ഖുർആൻ ഉഷാറാണ്, വിശുദ്ധ ഖുർആൻ എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും മേലാണ് എന്ന് പറയാനാണോ? അല്ല. പിന്നെന്താ, വിശുദ്ധ ഖുർആനിൽ മറ്റു വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും സത്യമാണ് എന്ന് തെളിയിക്കാനാണ്, അതും സത്യമാണ്, അതും യാഥാർത്ഥ്യമാണ് എന്ന് പറയാനാണ് വിശുദ്ധ ഖുർആനിൽ മറ്റുള്ള ഈ ശാസ്ത്രീയപരമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. നമ്മളെ കണ്ണുകൊണ്ട് കാണാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ സത്യമായി സംസാരിച്ചിട്ടുണ്ടോ അതൊക്കെയും സത്യമാണെങ്കിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായ കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും സത്യമാണ് എന്ന് തെളിയിക്കാനാണ് അല്ലേ? നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതം, ഖബറിലുള്ള ജീവിതം, നമ്മുടെ വിചാരണ, അതുപോലെ പരലോകം, അതുപോലെ ഹിസാബ്, സിറാത്ത് പാല, സ്വർഗവും നരകവും, ഇതുപോലെയുള്ള ഗൈബിയായ വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും സത്യമാണെന്ന് തെളിയിക്കാനാണ് ഇതൊക്കെയും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല, വിശുദ്ധ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല, വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന ഒരു ഗ്രന്ഥമല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ എന്താണ്? മാനവരാശിയെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി വന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതെ, മാനവരാശി മനുഷ്യർ എല്ലാവരും അന്ധകാരത്തിൽ ആഴ്ന്നു പോകുമ്പോൾ അവരെ കൈപിടിച്ച് ഉയർത്താനും അവരെ വെളിച്ചത്തിലേക്ക് നയിക്കാനും വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഒരു മനുഷ്യൻ അധവദിച്ചാൽ അവൻ മൃഗത്തെക്കാൾ താഴ്ന്നവനായി തീരും അല്ലേ? ഒരു മനുഷ്യൻ അധവദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മൃഗത്തെക്കാൾ താഴ്ന്നവനായി തീരും. പൈശാചികമായ നിലപാട് ഒരു മനുഷ്യർക്ക്, പൈശാചികമായ രീതി അവന് സ്വീകരിക്കാൻ കഴിയും. എന്നാൽ ആ മൃഗീയമാകാതെ ഒരു മനുഷ്യനെ നേരായ മനുഷ്യനാക്കി തീർക്കാനാണ് വിശുദ്ധ ഖുർആൻ കടന്നു വന്നിട്ടുള്ളത്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ നയിച്ചിട്ടുള്ളത്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാത്തി ഇലന്നൂർ. ഈ കിതാബിനെ, ഈ വിശുദ്ധ ഖുർആനിനെ, അൻസൽനാഹു ഇലൈക, ഇതിനെ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചു എന്തിന്? ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാത്തി ഇലന്നൂർ, മനുഷ്യരെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലേ? അതാണ് വിശുദ്ധ ഖുർആൻ നയിച്ചിട്ടുള്ളത്, അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നമ്മുടെ ഇടയിലുള്ള, നമ്മുടെ മുമ്പിലുള്ള ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ധകാരത്തിൽ അധപ്പെട്ടുപോയ, അന്ധകാരത്തിൽ അധപതിച്ചുപോയ ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുകയായിരുന്നു വിശുദ്ധ ഖുർആൻ. ജാഹിലിയ കാലഘട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലേ 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലെ ജീവിതം, മക്കയിലെ ആളുകൾ അവർ ജാഹിലിയ കാലഘട്ടത്തിൽ മുങ്ങിക്കുളിക്കുമായിരുന്നു. അതായത് അവർക്ക് WWW, വാർ, വുമൻ, വൈൻ, ഈ മൂന്ന് വിഷയം മാത്രമായിരുന്നു അവരുടെ പ്രധാന വിഷയം. കല്ലുകുടിക്കുകയും കല്ലുകുടിപ്പിക്കുകയും, ഞാൻ ഇത്ര ആളെ കല്ലുകുടിപ്പിച്ചു എന്ന അഭിമാനത്തോടെ പറഞ്ഞു നടന്നിരുന്ന ഒരു സമൂഹമായിരുന്നു. വ്യഭിചരിക്കുകയും വ്യഭിചരിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത റാവുകളുമായി കടിച്ചുകൂടിയിരുന്ന ഒരു സമൂഹമായിരുന്നു. അതുപോലെ തന്നെ അന്യന്റെ ധനം അപഹരിക്കുകയും അന്യന്റെ ധനം അന്യായമായി തിന്നുകയും ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു.
ജൂത് കളിക്കുകയും ജൂതുകളിയിൽ വ്യാപൃതരായുകയും ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു. അതേപോലെ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ആ കൊല്ലങ്ങളോളം വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു. ജീവിതത്തിന്റെ ലക്ഷ്യബോധമില്ലാതെ വട്ടകത്തിന്റെ സഞ്ചാര ദിശക്കനുസരിച്ച് ജീവിച്ചു പോയ ഒരു സമൂഹമായിരുന്നു. എന്താണ് ജീവിതം? എന്തിനാണ് ജീവിതം? ആർക്കാണ് ഈ എന്താണ് അല്ലാഹ് ആരാണ് അല്ലാഹു നമുക്ക് ഒരു ജീവിതം എന്തിനാണ് നൽകിയിട്ടുള്ളത് എന്നൊരു ലക്ഷ്യബോധമില്ലാതെ അങ്ങനെ ജീവിച്ചു പോയ ഒരു സമൂഹം. കല്ലിനെയും മുല്ലിനെയും മരങ്ങളെയും ബിംബങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിനിടയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ എന്ന ആയുധവുമായി കടന്നു വരുന്നത്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട അഞ്ച് വചനങ്ങൾ, ആ വചനങ്ങളുമായി അതുപോലെ വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങൾ ആ സമൂഹത്തിലേക്ക് ഓതിക്കേൽപ്പിക്കപ്പെട്ടപ്പോ ആ സമൂഹം പരിവർത്തിപ്പിക്കപ്പെടുമായിരുന്നു. അവരുടെ ഹൃദയങ്ങൾക്ക് പരിവർത്തനം സംഭവിച്ചു. എത്രത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്! ആ സമൂഹം ഒന്നുമല്ലാത്ത സംസ്കാരത്തിന്റെ പൂജൻ ഡിഗ്രിയിലായിരുന്നു അവർ. പിന്നെ സംസ്കാരത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്കാണ് അവർ എത്തിപ്പെട്ടത്. അല്ലേ? വിശുദ്ധ ഖുർആനിന്റെ മാസ്മരികതയായിരുന്നു, വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതമായിരുന്നു അത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് കൊണ്ടുവരപ്പെട്ട ഉത്തമമായ സമുദായമാകുന്നു നിങ്ങൾ എന്ന് പറയത്തക്ക വിധത്തിൽ ആ സമൂഹത്തെ വളർത്തിയെടുത്തത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണത്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അത്ഭുതകരമായ വളരെയധികം നമ്മൾ ആ വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിക്കേണ്ടതായ ഒരു ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടവരാണ്, എന്നിട്ടും നമ്മൾ ആ വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ഈ ഖുർആനിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. അല്ലേ? ആ ഖുർആൻ അത്ഭുതത്തിന്റെ കലവറയാണ്, ആ ഖുർആൻ അത്ഭുതമാണ്. അല്ലേ? നോക്ക്, നിങ്ങൾ സാഹിത്യത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിന്നിരുന്ന ഒരു സമൂഹത്തിനിടയിലാണ് വിശുദ്ധ ഖുർആൻ വന്നത്. സാഹിത്യം അവർക്ക് എന്തെങ്കിലും ഒരു സംസാരിക്കുമ്പോൾ സാഹിത്യമായിരുന്നു വന്നിരുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവർ സാഹിത്യത്തിലൂടെ പറയുമായിരുന്നു, അവർ കവികളിലൂടെ കവിതകളിലൂടെ പറയുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനിടയിലാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് പോലും അതുപോലെയുള്ള ഒരു സൂറത്ത് കൊണ്ടുവരാൻ, അതുപോലെയുള്ള ഒരു ഖുർആനെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന സാഹിത്യത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിന്നിരുന്ന ആള് ഇന്നാതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഇറക്കപ്പെട്ടപ്പോ മീമില്ലാതെ ഒരു സൂറത്ത് അവിടെ അവതരിപ്പിക്കപ്പെട്ടു. അവർക്ക് അത്ഭുതമായി. മീമില്ലാതെ ഒരു വാചകം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ഭുതമാണ് അറബിയിൽ. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഒരു ഖുർആനിനെ, ഇതുപോലെയുള്ള ഒരു സൂറത്തിനെ കൊണ്ടുവരാൻ നമുക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ട് വലീദ് ഇബ്നു മുഗീറയെ സമീപിച്ചുകൊണ്ട് മുശ്രിക്കീങ്ങൾ വന്നു. മുശ്രിക്കീങ്ങൾ ആ വലീദ് ഇബ്നു മുഗീറയുടെ കയ്യിൽ ഒരു പേന കൊടുക്കുകയും ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഇതുപോലെയുള്ള ഒരു സൂറത്ത് നിങ്ങൾ എഴുതണമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആലോചിച്ച് നിന്നുകൊണ്ട് അവസാനം പറഞ്ഞു, ഇത് അത്ഭുതമാണ്. അല്ലേ? ഇത് അത്ഭുതമാണ്. ഇതുപോലെ ഒന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് വലീദ് ഇബ്നു മുഗീറ പറഞ്ഞത്. അത്രയും അത്ഭുതമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, എത്രത്ര അതിനെക്കുറിച്ച് അത് കേൾക്കേണ്ട, അതിനെ അത് ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്തേക്ക് നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞാൽ പോലും അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഇങ്ങനെ പ്രമാണിമാർ അവർ മീറ്റിംഗ് കൂടും. നമ്മൾ എന്തായാലും വിശുദ്ധ ഖുർആൻ കേൾക്കുകയില്ല, നമ്മൾ എന്തായാലും വിശുദ്ധ ഖുർആന്റെ അടുക്കൽ അവർ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കാൻ നമ്മൾ പോകുകയില്ല എന്ന് തീരുമാനമെടുത്തിട്ടാണ് അവർ പോകുന്നത്. എന്നിട്ട് രാത്രിയാകുമ്പോഴേക്ക് അവർ ഒറ്റക്കൊറ്റക്ക് ആറുമറിയാതെ ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേൾക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അടുക്കൽ എത്തുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പൊ അവർ ആകർഷിക്കപ്പെടുകയാണ്. പക്ഷേ
ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ആകർഷിക്കപ്പെടുന്നില്ല? നമ്മൾ എന്തുകൊണ്ടത് വായിക്കുന്നില്ല? നമ്മൾ എന്തുകൊണ്ടത് പഠിക്കുന്നില്ല? എന്തുകൊണ്ട് അതിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല? ഇതൊക്കെയും നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാനിന് കൂട്ടം സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈമാനിന് എന്തു പറ്റി? അല്ലെ, വിശുദ്ധ ഖുർആന്റെ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദതുഹും ഈമാനാ. അതേ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടുവരും, അവരുടെ ഈമാൻ വർദ്ധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ഈമാൻ നമുക്ക് വർദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ ഈമാൻ നമുക്ക് വർദ്ധനവ് സംഭവിക്കുന്നുണ്ടോ? ഇല്ലേ? ഇല്ല എങ്കിൽ നമ്മൾ നിഫാക്ക് സംഭവിച്ചവരാണോ എന്ന് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. കാരണം മുനാഫിക്കുകൾക്കാണ് വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ കേൾക്കുമ്പോൾ ഇതിൽ ആർക്കാണ് ഈമാൻ വർദ്ധിക്കുക എന്ന് ചോദിക്കുമായിരുന്നു അവർ. വൈദാമ ഉൻസിലത് സൂറത്തും ഫമിനഹും മൻ യഖൂലു അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന. ഒരു സൂറത്ത് ഇറക്കപ്പെടുമ്പോ നിഫാക്കുള്ള മുനാഫിക്കുകൾ അവർ പറയുമായിരുന്നു, അയ്യുക്കും സാദതു ഹാദിഹി ഈമാന, ഇതിൽ ആർക്കാണ് ഈമാൻ വർദ്ധിക്കുക എന്നവർ ചോദിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടോ? നമുക്ക് എന്തുകൊണ്ട് ഈമാൻ വർദ്ധിക്കുന്നില്ല? അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്, അതിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കാനും അത് വായിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട്. അതേ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ വിശുദ്ധ ഖുർആനിൽ ശിഫയാണ് നൽകിയിട്ടുള്ളത്. മനുഷ്യന്റെ ആത്മീയമായി അതുപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഒക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും ശിഫയാണ് വിശുദ്ധ ഖുർആൻ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. അതെ, ഈ വിശുദ്ധ ഖുർആനിന് നാം ഇറക്കിയിട്ടുള്ളത് ശിഫയായിക്കൊണ്ടാണ് എന്ന് അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ശിഫയാണ്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. അല്ലെ, നമ്മുടെ മനസ്സിന് സമാധാനമാണ്, നമ്മുടെ മനസ്സിന് ശാന്തിയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് സമാധാനം വേണോ? അള്ളാഹുവിന്റെ ദിക്രിലൂടെ മാത്രമാണ്. അള്ളാഹുവിന്റെ ദിക്രിൽപ്പെട്ട ഒരു ദിക്രാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വായിക്കുക, കഴിവുന്നത്ര നമ്മൾ വായിക്കണം, എല്ലാ ദിവസവും വായിക്കണം. പ്രത്യേകിച്ച് ഈ റമദാൻ തിങ്കളാണ് നമ്മൾക്ക് കടന്നു വരാനിരിക്കുന്നത്. ആ റമദാൻ തിങ്കളിൽ, ആ റമദാൻ മാസങ്ങളിൽ നമ്മൾ ഒരുപാട് വിശുദ്ധ ഖുർആൻ വായിക്കേണ്ടവരാണ്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടവരാണ്. അല്ലേ, നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ സലഫുകൾ വിശുദ്ധ ഖുർആൻ വായിച്ചിരുന്നത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇമാം ബുഖാരിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് 2 ജുസാണ് വായിച്ച് തീർത്തിരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് 2 ജുസ്. നമുക്കിന്ന് ഒറ്റ ദിവസത്തിൽ 1.5 ജുസ് വായിക്കാൻ നമുക്ക് കഴിയില്ല. അല്ലേ, അപ്പൊ അതുകൊണ്ട് 2 ജുസ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ, റമദാൻ മാസത്തിൽ 2 തവണ ഖത്ത തീർക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നല്ലോണം അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമൽ ഖുർആൻ, അതെ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരുമാണ്. അല്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവർ എഞ്ചിനീയർ പഠിക്കുന്നവരാണെന്നല്ല, ഡോക്ടർ പഠിക്കുന്നവരാണെന്നല്ല, അല്ലെങ്കിൽ ദുനിയാവിന്റെ ഏതെങ്കിലും കാര്യം പഠിക്കുന്നവരാണെന്നല്ല, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നവർ. ഈ ഒരൊറ്റ ഹദീസ് കേട്ടിട്ട് ചരിത്രത്തിൽ ഒരു താബിഈനെ നമുക്ക് കാണാം, 30 കൊല്ലം ഒറ്റ പള്ളിയിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ മാത്രം പഠിപ്പിക്കാനായിരുന്നു എന്നാണ് ആ താബിയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. 30 കൊല്ലം വെറും ഖുർആൻ പഠിപ്പിക്കാനും പഠിക്കാനും വേണ്ടി. അല്ലേ, അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കണം, അത് പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ കുട്ടികൾക്ക് അത് പഠിക്കാൻ നമ്മൾ പ്രോത്സാഹനം ഉണ്ടാക്കി കൊടുക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്താ? എല്ലാവരും അധാർമികതയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും അധാർമികതയിൽ വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ വിശുദ്ധ ഖുർആനിനെ പഠിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ധാർമ്മികമായി അതുപോലെ തന്നെ നല്ല ഒരു രീതിയിൽ സ്വാലിഹായ കുട്ടികളാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അവർക്ക് പഠിപ്പിക്കണം, അത് നമ്മൾ പഠിക്കാൻ വേണ്ടി പ്രോത്സാഹമുണ്ടാക്കണം. അല്ലേ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ
നല്ല ഒരു സ്വാലിഹായ കുട്ടികളാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വിശുദ്ധ ഖുർആനെ കുറിച്ച് ഞാൻ അധികമായി സംസാരിക്കുന്നില്ല. ഏറ്റവും നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് കേൾക്കുന്നവരാണ്, ഒരുപാട് അറിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ വിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കുന്ന നേരായ മുഅ്മിനായ ആളുകളെ കുറിച്ച് അല്ലാഹു നമ്മൾ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മളെല്ലാം അല്ലാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.